എല്ലാവർക്കും തന്നെ ആക്ഷൻ കിട്ടും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ഒരു അപ്ഡേറ്റിലേക്ക് തന്നെ പോയേക്കാം. നമ്മുടെ മമ്മൂക്കയെ നായകനാക്കി തമിഴ് സംവിധായകനായ ഗൗതം വാസുദേവൻ മേനോൻ ഒരു മലയാള സിനിമ സംവിധാനം ചെയ്യാൻ പോവുകയാണ്. മമ്മൂക്കയുടെ കമ്പനി തന്നെയായ മമ്മൂട്ടി കമ്പനിയാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സിനിമയുടെ പൂജയൊക്കെ ഇന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടി കമ്പനിയുടെ 6-ാമത്തെ പ്രൊഡക്ഷനാണ് ഈ ഒരു സിനിമ. മമ്മൂക്കയ്ക്കൊപ്പം തന്നെ ഗോകുൽ സുരേഷും ഈ ഒരു സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതാ സിനിമയുടെ സെറ്റിൽ നിന്നും 2-3 സ്റ്റില്ലുകളൊക്കെ തന്നെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ റിലീസിന് വേണ്ടി. ലാലേട്ടിനെ നായകനാക്കി ഏകദേശം 24 വർഷങ്ങൾക്ക് മുൻപ് സിബി മലയിൽ സംവിധാനം ചെയ്ത് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ എടുത്തു പറയാൻ പോയ നല്ലൊരു സിനിമയായിരുന്നു ദേവദൂത്. ഇപ്പോൾ ഇത് ആ സിനിമ റീറിലീസിന് എത്താൻ പോവുകയാണ്. സിനിമയുടെ 4K വേർഷനാണ് തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത്. ജൂലൈ 26-നാണ് തിയേറ്റർ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് സിനിമയുടെ 4K ട്രെയിലർ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലാലേട്ടനെല്ലാം ഈ ഒരു സിനിമയുടെ പ്രൊമോഷൻ്റെ പ്രസ് മീറ്റിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരൊക്കെയാണ് ദേവദൂതൻ എന്ന സിനിമ തിയേറ്ററിൽ വീണ്ടും കാണാൻ പോകുന്നതെന്ന് തീർച്ചയായും കമൻ്റായി രേഖപ്പെടുത്തുക. അടുത്തൊരു അപ്ഡേറ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് ദുൽഖർ സൽമാനെ നായകനാക്കി വെങ്കി അതിലൂരി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ തെലുങ്ക് സിനിമയാണ് ലക്കി ഭാസ്കർ. ഇപ്പോൾ ഇത് ആ സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന 7 തീയതിയാണ് സിനിമ തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത്. സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഈ മാസം തന്നെ ദുൽഖറിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തുവിടുമെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ കാത്തിരിക്കാം. പി എ രഞ്ജിത്ത് സംവിധാനം ചെയ്ത് ചിയാൻ വിക്രം നായകനായവരെയും ഏകദേശം 2 വർഷത്തോളം ഷൂട്ടിംഗ് ആരംഭിച്ച തമിഴ് സിനിമയാണ് തങ്കൾ. ഇപ്പോൾ ഇത് ആ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തുവിട്ടിട്ടുണ്ട്. ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് പുറത്തുവിട്ടത്. കൃത്യം പറഞ്ഞാൽ 5 മണിക്കാണ് സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത്. സിനിമയിലെ ചില VFX രംഗങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ല രീതിയിൽ ഓവറായി പോയി എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ചിയാൻ വിക്രമിൻ്റെ അഭിനയമൊക്കെ നോക്കുകയാണെങ്കിൽ വേറെ ലെവൽ, മേക്കിംഗ് ഒക്കെ വേറെ ലെവൽ തന്നെയാണ്. സിനിമ ഓഗസ്റ്റ് മാസമായിരിക്കും റിലീസിന് എത്താൻ പോകുന്നത്. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ റിലീസിന് വേണ്ടി.